ഒരിക്കലൊരൊട്ടകക്കുഞ്ഞിന് തള്ളി ഒട്ടകത്തോട് ചില കാര്യങ്ങൾ പറഞ്ഞത് ഇങ്ങനെയാണ്, അമ്മേ ദൈവം എല്ലാവരും സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മളെ സ്നേഹിക്കുന്നില്ലെന്നാണ് തോന്നുന്നത്. അതെന്താ മോനെ നീ ഇപ്പം അങ്ങനെ പറയാൻ കാരണം? അതല്ല അമ്മേ, നമ്മുടെ ഈ നീണ്ട കാല് കണ്ടോ, എന്തൊരു വൃത്തികേട്. ഈ തടിച്ച കൺപോളയില്ലേ, ഷോ അത് അതിനേക്കാളും വലിയ വൃത്തിയാണ്. മുതുകത്തെ ആ മുഴയുടെ കാര്യമാണെങ്കിൽ പറയാൻ വേണ്ട. ദൈവം നമ്മളോട് വല്ല സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ നമ്മളെ വിരൂപമായിട്ട് സൃഷ്ടിക്കുമായിരുന്നു? ഉടനെ അമ്മ പറഞ്ഞു, എൻ്റെ മോനെ നീ അങ്ങനെ പറയരുത്. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, ഈ ചുട്ടുപഴുത്ത മണലാരണ്യത്തിലൂടെ ഈ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യാൻ നമ്മളെപ്പോലെ കഴിയുന്ന ലോകത്തിൽ ഏത് മൃഗമുണ്ട്? വേറെ ഒരു മൃഗവുമില്ല. നമുക്കേ അതിന് കഴിയൂ? അതിനെ സഹായിക്കുന്നത് നമ്മുടെ ഈ കാലിൻ്റെ ഘടനയാണ്. ഈ ചുട്ടുപഴുത്ത ചൂടിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് വെള്ളം ആവശ്യം വരും. അത് ശേഖരിക്കാൻ തക്കവണ്ണമുള്ള ക്രമീകരണമാണ് മുതുകത്തെ ആ മുഴ. ഈ മണലാരണ്യത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ മണൽക്കാറ്റുകൾ അടിക്കും. അപ്പോൾ കണ്ണുകൾക്ക് കേടുവരാതിരിക്കാൻ വേണ്ടിയാണ് ഈ തടിച്ച കൺപോള ദൈവം തന്നിരിക്കുന്നത്. ഇനി നീ പറ, ഇത് അനുഗ്രഹമാണോ അതോ ശാപമാണോ? കുഞ്ഞു പറഞ്ഞു, തീർച്ചയായിട്ടും അമ്മ, ഇപ്പം ഞാൻ എനിക്ക് മനസ്സിലായി ദൈവം നമ്മെ സ്നേഹിക്കുന്നെന്ന്. നമ്മൾ ചോദിക്കുന്നതൊക്കെ ലഭിക്കുന്നതല്ല അനുഗ്രഹം. ദൈവത്തിൻ്റെ പാതയിൽ നടക്കാൻ ആവശ്യമാകുന്നതെന്തോ അതാണ് അനുഗ്രഹം. പൗലോസ് തൻ്റെ ജീവിതത്തിൽ 3 പ്രാവശ്യം ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഈ ശൂല ഒന്ന് മാറ്റിത്തരാവോ, ഈ വേദന ഒന്ന് മാറ്റിത്തരാവോ. പക്ഷെ ദൈവം മാറ്റിക്കൊടുത്തില്ല. കാരണം അവൻ്റെ യാത്രയിൽ അത് ആവശ്യമായിരുന്നു. കാരണം അതില്ലായിരുന്നു എങ്കിൽ അവൻ നിഗളിച്ച് നരകത്തിൽ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ജീവിതയാത്രയിൽ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടതെന്ന് കർത്താവിനെ നന്നായിട്ടറിയാം. ചിലപ്പോൾ കഷ്ടതയും ചിലപ്പോൾ ചില വേദനകളും ചില പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൽ തിന്മയ്ക്കാണെന്ന് നമുക്ക് തോന്നിയാലും നിത്യതയോടുള്ള വെളിച്ചത്തിൽ നമ്മൾ കാര്യങ്ങൾ തുലനം ചെയ്യുമ്പോൾ മനസ്സിലാകും ഇത് നന്മയ്ക്കായിരിക്കും. അതുകൊണ്ട് പരിതപിക്കാതെ, പരിഭവം പറയാതെ, നിരാശപ്പെടാതെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുക. കർത്താവ് തിന്മയ്ക്കായി ഒന്നും ചെയ്യുന്ന ദൈവമല്ല. സർവശക്തനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് സകല നന്മയ്ക്കായി ചെയ്യുന്ന ദൈവമാണല്ലോ. അതുകൊണ്ട് ഒന്നും തിന്മയ്ക്കല്ല, നന്മയ്ക്കാണെന്ന് ഞങ്ങൾ പരിപൂർണമായി വിശ്വസിക്കുന്നു. മുൻപോട്ട് യാത്ര ചെയ്യുവാൻ പിന്നെയും ഞങ്ങളെ ബലപ്പെടുത്തിക്കാട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ.